നമസ്കാരം. നമ്മൾ ഈ കോവിഡിന്റെ കാലത്താണ് ഒരു ഡയലോഗ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ ഇടത് ബുദ്ധിജീവികളെന്ന് അവർ സ്വയം തന്നെ വിശേഷിപ്പിക്കുന്ന എം സ്വരാജും റിയാസും റഹീമും ഷംസീറും ഒക്കെ ഇങ്ങനെ ചാനലിൽ വന്നിരുന്നുണ്ട്, പറയാറുണ്ട്, പലപ്പോഴും ഇപ്പോഴും പറയുന്നു. പിണറായി ഇന്ന് ചിന്തിക്കുന്നത് നാളെ ഭാരതം ചിന്തിക്കുന്നു, മറ്റന്നാൾ ലോകം ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് അർത്ഥത്തിലാണ് ഇവർ ഈ പിണറായി ഇന്ന് ചിന്തിക്കുന്നത് ലോകം മറ്റന്നാൾ അല്ലെങ്കിൽ രാജ്യം നാളെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലായില്ല ഏതർത്ഥം. എന്തായാലും നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. പിണറായിയുടെ ആ ചിന്താശേഷിയും അതിൻ്റെ ആ കഴിവും ഒക്കെ ഏതൊക്കെ കാര്യത്തിലാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് കളയാം. നമുക്കറിയാമല്ലോ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ടെക്നോളജിയുടെ ഒരു കാലമാണ്. അപ്പം നാളെയുടെ ഇലക്ട്രിക് എനർജിയായി അല്ലെങ്കിൽ നാളെയുടെ ഊർജമായ സോളാർ, ഈ വിൻഡ് മില്ല്, നമ്മുടെ ഈ കാറ്റാടി പോലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഭാവിയിൽ ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പം പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുള്ള അത് മാത്രം കൊണ്ട് ആശ്രയിച്ച് നടക്കുകയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതായത് സോളാർ, ഈ വിൻഡ് മില്ല് പോലുള്ള സംഗതികളൊക്കെയാണ് നാളെയുടെ ഊർജമായിട്ട് കണക്കാക്കുന്നത്. ഇത്തരം ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തുടങ്ങാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭം ഇവിടെ തുടങ്ങാനോ അത് തുടങ്ങിയ അതങ്ങനെ ചെയ്യുന്നവരെ ഇവിടെ തൊട്ട് ക്ഷണിച്ചു വരുത്താനോ നമ്മുടെ മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിൽ സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിത എന്നായിരിക്കും പറയുന്നത്. യഥാർത്ഥത്തിൽ സോളാർ എന്ന് പറഞ്ഞ സംഗതി അതല്ല കേട്ടോ. ഓക്കെ, ഇനി വർഷങ്ങൾക്ക് മുമ്പേ, ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞവ രണ്ടും അവിടെയുണ്ട്. അപ്പോൾ ആരാണ് മുന്നേ ചിന്തിച്ചതെന്ന് നോക്കുക. ഇനി ഗുജറാത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. രണ്ട്, ഈ 5 വർഷക്കാലം കൊണ്ട് പിണറായി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വ്യവസായത്തിനെ പറ്റി നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം മുൻകൈ എടുത്തിട്ട് ഇവിടെ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഫാക്ടറി, ഒരു കാർ പ്ലാന്റ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ നിർമ്മാണ യൂണിറ്റ് മുതലായവ, എക്സെട്ര എക്സെട്ര എക്സെട്ര, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തെ പറ്റി നിങ്ങൾക്കറിയാമോ? പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, ശരി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 3, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ അതാത് സർക്കാരുകൾ ചെയ്യുന്നു. ഇനി ഭാവിയിൽ ഈ പെട്രോളിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചു, ഇലക്ട്രിക് വാഹന വിപണിയൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം മറ്റ് ലോകം അതേപോലെ തന്നെ മുന്നേ തന്നെ പോകുന്നുണ്ട്, നമ്മളും അത്ര മോശമൊന്നുമല്ല. ഇന്ത്യയും അതേ കണക്ക് തന്നെ പോകുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളൊക്കെ സബ്സിഡിയൊക്കെ കൊടുത്തു ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ, അതായത് പിണറായി സർക്കാർ, ഇതിനായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അറിവിൽ പിണറായി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി അടുത്തത്, 4, കൊറോണ ഇന്ത്യയിൽ ആദ്യം വന്നത് കേരളത്തിലാണ്, എങ്കിലും അത് തടയാനോ നിയന്ത്രിക്കാനോ ഉള്ള എന്തെങ്കിലും ഒരു ഐഡിയ പിണറായിയുടേതായിട്ടുണ്ടായിരുന്നോ? ഈ ലോക്ക്ഡൗൺ എന്ന ആശയം പോലും പിണറായിയുടെയല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കൊറോണ വന്നത് നമ്മുടെ സംസ്ഥാനത്താണ്, അതിനുശേഷമാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ എന്ന് വന്ന ഒരു ആശയം തന്നെ അങ്ങ് കേന്ദ്രത്തിൽ നിന്നാണ് വന്നത്. ഈ ഇദ്ദേഹത്തിന് അത് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ഇവിടെയാണല്ലോ വന്നത്, എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് ഭയങ്കര ചിന്താശേഷിയല്ലേ ഉള്ളത്? അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ച് കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവർ ചിന്തിക്കുന്ന ആളോ ഈ പാണന്മാരിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത്. ഇദ്ദേഹം ഈ 6 മണിക്ക് വന്നിരുന്ന് വയലും വീടും നടത്തിയതല്ലാതെ എന്തായിരുന്നു ഈ മഹാന്റെ ക്രിയാത്മകമായ ഒരു സംഭാവന? ഇനി 5, സ്വന്തം നിലയിൽ വാക്സിൻ നിർമ്മിക്കും എന്ന് തള്ളി മറിച്ച ഈ പിണറായി വിജയൻ അതിനായി ഒരു ചെറുവിരലെങ്കിലും അനക്കിയതായി നിങ്ങൾക്കറിയാമോ? പോട്ടെ, ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഈ നിപ്പയൊക്കെ വന്ന സമയത്ത് അതിൻ്റെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങ് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആശ്രയിക്കേണ്ടതായിട്ടാണ് എപ്പോഴും വരുന്നത്. നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു സംഗതിയില്ല. ഈ കോവിഡ് ടെസ്റ്റ് തന്നെ ആണെങ്കിലും അറിയാമല്ലോ, അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കേന്ദ്രം കൊടുക്കുകയും അത് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് സ്വന്തം നിലയിൽ വാക്സിൻ നിർമ്മിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. അതിനു മുമ്പ് വേറൊരു ഡയലോഗ് പറഞ്ഞു, ക്യൂബയിൽ നിന്ന് കൊറോണക്കുള്ള മരുന്ന് ഇറക്കുമെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലും ഈ പറച്ചലിന് ശേഷം, ഈ ഡയലോഗ് അടിച്ചതിന് ശേഷം അതിന് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇനി 5, കേന്ദ്രം കൊടുക്കുന്ന സാധനങ്ങൾ ഒരു സഞ്ചിയിലിട്ട് കൊടുക്കുന്നത്, പിന്നെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന പോസ്റ്റ്മാൻ്റെ പണി ചെയ്യുന്നത് തുടങ്ങിയവ ഒഴിച്ചാൽ പിണറായിയുടേത് സ്വന്തം എന്ന് പറയാനായിട്ട് നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ഉണ്ടോ? പിണറായിയുടെ ഭരണ നേട്ടമായി കാണിക്കുന്ന റോഡ്, ബൈപ്പാസ്, പാലങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ,
മെട്രോ തുടങ്ങിയവയിലെല്ലാം കേന്ദ്രത്തിൻ്റെ മുഖ്യ പങ്കാളിത്തമുള്ളവയാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ടോ ചിന്താശേഷി കൊണ്ടോ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിന് മാത്രം ക്രെഡിറ്റ് കിട്ടുന്ന ചില സംഗതികളുമുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഭരണത്തിലേറിയപ്പോൾ 30-ൽ താഴെ ഉണ്ടായിരുന്ന ബാറുകൾ ഇന്ന് 500-ന് മുകളിൽ ആക്കിയതാണ് പിണറായിയുടെ ചിന്താശേഷിയെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമിക്കാതെ പറ്റത്തേയില്ല. തീർച്ചയായിട്ടും നമിച്ചേ പറ്റൂ. പിന്നെ ഇവർ ഈ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്മാർട്ട് സ്കൂൾ എന്ന സംഗതി ഉണ്ടല്ലോ, ഇത് ഒന്ന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വച്ഛ ഭാരത അഭിയാൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പിന്നെ കേന്ദ്രം തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന സ്മാർട്ട് സ്കൂൾ, അത് ഈ കേരളത്തിൽ മാത്രമല്ല, അത് അങ്ങ് കാശ്മീർ വരെ ആ സംഗതിയുണ്ട്. പിന്നെ കേരളത്തിന് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇടതുപക്ഷം കൊണ്ടുവന്നതാണെന്ന്. ഇവിടെ വിദ്യാഭ്യാസത്തിൽ വിപ്ലവം നടത്തിയതിൽ ഇടതിനോ വലുതിനോ എന്നൊരു ബി ജെ പിക്ക് പോലും പങ്കില്ല, അന്ന് ബി ജെ പി ഇല്ല. ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ഒരു വിപ്ലവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പണ്ട് മതപരിവർത്തനവും ഒക്കെ ആയിട്ട് വന്ന, അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനമൊക്കെ ആയിട്ട് വന്ന, മതപരിവർത്തനം എന്നുള്ള അതിൻ്റെ ശരിയായിട്ടുള്ള മിഷണറി പ്രവർത്തനമൊക്കെ ആയിട്ട് വന്ന അന്നത്തെ കാലത്തെ പാതിരിമാർ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടമൊക്കെ പണിയുകയും ഒപ്പം ഉച്ചഭക്ഷണം എന്നുള്ള ഉച്ചക്കഞ്ഞി എന്നുള്ള സംഗതി, അതാദ്യമായിട്ട് അത് ആവിഷ്കരിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന ഒരു അച്ഛനാണ്. അത് അങ്ങനെ സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വിപ്ലവത്തിന് തുടക്കപ്പെട്ടത് അവരാണ്. അതിനുശേഷം ഉപജീവനാർത്ഥം മലബാറിൽ നിന്നുമൊക്കെ ആളുകൾ ഗൾഫ് നാടുകളിലേക്ക് പോവുകയും അവിടെ ജോലി, തുടക്കകാലത്തൊക്കെ അറിയാമല്ലോ, അവിടെ ജോലി നേടുകയും അങ്ങനെ ഉണ്ടാവുകയും ചെയ്ത ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, ഇത് രണ്ടുമാണ് കേരളത്തിൻ്റെ എല്ലാ ഒരു ഈ പറയുന്ന രീതിയിൽ ഇവരെന്തെങ്കിലും നമ്പർ വൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാതിൻ്റെയും ചാലകശക്തികൾ അല്ലെങ്കിൽ അടിത്തറയെന്ന് പറയുന്ന ഈ രണ്ട് സംഗതിയാണ്, വിദ്യാഭ്യാസവും ഈ സാമ്പത്തികമായിട്ടുള്ള, ഇത് രണ്ടിലും ഇവർക്ക് പങ്കില്ല. പിന്നെ ഇങ്ങനെ വന്നിരുന്ന് തള്ളിമറിക്കാൻ മാത്രം അറിയാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.